നമുക്ക് അതിന്റെ കണ്ടിന്യൂഷനിൽ പോകാം. ഷോക്ക് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, ഞാൻ അതിന്റെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ക്ലാസിഫിക്കേഷൻ ടൈപ്സ്. ഓക്കെ, കുറെ ടൈപ്സ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ എക്സാം ഫോക്കസ് ഒക്കെ പ്രാധാന്യമുള്ള ഒരു രീതിയിൽ ഒരു അഞ്ച് പ്രധാനപ്പെട്ട ടൈപ്സ് ഉണ്ട്. ഹൈപ്പോ വോളിമിക് ഷോക്ക്, കാർഡിയോജെനിക് ഷോക്ക്, സെപ്റ്റിക് ഷോക്ക്, ന്യൂറോജെനിക് ഷോക്ക്, അനാഫ്ലറ്റിക് ഷോക്ക്. ഓക്കെ, ഈ രണ്ടെണ്ണം, ഈ ഹൈപ്പോ വോളിമിക്കും കാർഡിയോജെനിക്കും രണ്ടും തമ്മിൽ കുറെയൊക്കെ സാമ്യതകളുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം ഹൈപ്പോ വോളിമിക് ഷോക്ക്. ഹൈപ്പോ വോളിമിക് പേരിലുള്ള പോലെ തന്നെ വോളിയം കുറഞ്ഞു പോവുക അല്ലെ, ഹൈപ്പോ മീൻസ് കുറയുക, വോളിയം കുറഞ്ഞു പോകുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാല് സർക്കുലേറ്ററി ബ്ലഡ് വോളിയം കുറഞ്ഞു പോയാല് അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടാകുന്ന ഷോക്കിനെയാണ് എന്ന് പറയുന്നത്. ഹൈപ്പോ വോളിമിക് ഷോക്ക് എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കുക എളുപ്പമല്ലേ, എന്നുവെച്ചാൽ ബ്ലഡ് വോളിയം കുറഞ്ഞു പോയിട്ട്, സിമ്പിളായിട്ട് പറഞ്ഞാല് ബ്ലഡ് വോളിയം കുറഞ്ഞു പോയാല് സ്വാഭാവികമായിട്ട് പ്രഷർ താഴും, അങ്ങനെ ഈ പറഞ്ഞ പോലെ സെല്ലുകൾക്ക് ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടാതാവും, ഹൈപ്പോ പെർഫ്യൂഷൻ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാകുന്ന ഷോക്ക്. ഞാൻ പറഞ്ഞല്ലോ ഷോക്ക് അതൊരു കോമൺ കോൺസെപ്റ്റ് ആണ്, എന്നുവെച്ചാൽ സെല്ലുകൾക്ക് ന്യൂട്രിയൻസും ഓക്സിജനും കിട്ടാത്ത അവസ്ഥ. അതിന്റെ കാരണങ്ങൾ എങ്ങനെയൊക്കെ അതിലോട്ട് എത്താം, ആ കാരണങ്ങൾ വെച്ചിട്ടാണ് ഈ ടൈപ്സ് വരുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വോളിയം കുറഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഇതൊക്കെ പറയാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ടാണ് പറയുന്നത്. എടുത്ത് ശ്രദ്ധിച്ചോണം, എടുത്തു പറയേണ്ട ഹെമറേജ് തന്നെയാണ് ബ്ലീഡിംഗ്. ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നായത് അല്ലെ, ഷോക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കുറെ ബ്ലഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ബ്ലഡ് വോളിയം കുറയും. ബ്ലഡ് വോളിയം കുറയുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കുറയുമ്പോഴത്തേക്ക് പെർഫ്യൂഷനും ഇല്ലാതാവും. ഓക്കെ, സെല്ലുകളിലോട്ട് ന്യൂട്രിയൻസ് കിട്ടില്ല അല്ലെ, ഓക്സിജൻ കിട്ടില്ല. സോ ഹെമറേജ് ഒരു കാരണമായിട്ട് പറയാം. അപ്പൊ ബ്ലഡ് വോളിയം കുറയാണ്. ബേൺസിലും ഓക്കെ, എസ്പെഷ്യലി ഡീഹൈഡ്രേറ്റ് ആകുന്നുണ്ട്. പിന്നെ വോമിറ്റിംഗ്, ഡയറിയ ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം പ്രത്യേകിച്ച് ഈ ഒരു ഇതിലൊക്കെ എടുത്ത് ലോജിക്കുന്ന ഡീഹൈഡ്രേറ്റ് ആകുകയാണ്. വാട്ടർ കുറഞ്ഞു പോയിട്ട് ബ്ലഡ് വോളിയം കുറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഷോക്കാണ്. ഞാൻ ഒരു രീതിയിൽ അതൊന്ന് കമ്പയർ ചെയ്തുതരാം, അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഒന്ന് പറയാം, ശരിക്കും പറയാം, നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡ് പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാർട്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു എന്താ പറയുന്നത് ബാക്കിലുള്ള ഒരു 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 പമ്പ് എന്ന് വേണേ പറയാം അല്ലെ, പമ്പ് തന്നെയാണ്. അതാണ് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ ബ്ലഡിനെ ബ്ലഡ് വെസൽസിലൂടെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, ഇതിനെ നമുക്ക് ഈ ബ്ലഡ് വെസലിനെയും ബ്ലഡിനെ ഒരു പൈപ്പിലൂടെ, സാധാരണ ഒരു പൈപ്പിലൂടെ പോകുന്ന വെള്ളമായിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഈ ഇതിനുള്ളിൽ ആ വെള്ളത്തിന്റെ പ്രഷർ എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ, രണ്ട് മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന് ആ ആ ഒരു പൈപ്പിന്റെ ഇല്ലേ, അതിനകത്തുള്ള ഡയമീറ്ററും കാര്യങ്ങളും ഒക്കെ, മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആ പൈപ്പ് ഒന്ന് വികസിച്ചു കഴിഞ്ഞാൽ, കണ്ടമാനം ഡയലേറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ പ്രഷർ കുറയത്തില്ലേ? പൈപ്പ് അങ്ങ് എന്താ പറയുന്നത് കൺസ്ട്രിക്ട് ആയി കഴിഞ്ഞാൽ, ചെറുതായി പോയി കഴിഞ്ഞാൽ അതിനുള്ളിൽ പ്രഷർ കൂടത്തില്ലേ എന്ന് പറഞ്ഞ പോലെ, അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള വെള്ളം, വെള്ളം ഒരു ഘടകമാണ്. വെള്ളം കുറഞ്ഞു പോയാൽ പ്രഷർ കുറഞ്ഞു, വെള്ളം കൂടുതലാണെങ്കിൽ സെയിം സ്പേസ് തന്നെ ഉള്ള അകത്ത് ഡയമീറ്റർ സെയിം തന്നെ, പക്ഷെ അകത്ത് എന്താ പറയാ അതിന്റെ ലൂമൻ സെയിം തന്നെ, പക്ഷെ അതിനകത്തിലുള്ള വെള്ളത്തിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ പ്രഷർ കൂടും. ഇതൊക്കെ ഒന്ന് മനസ്സിലിട്ടാൽ മതി, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഷോക്കിലും അത് തന്നെയാണ് തീരുമാനിക്കപ്പെടുന്നത്. ബ്ലഡ് വെസലിന്റെ ഡയമീറ്റർ ഒരു ഘടകമാണ്. വാസോ കൺസ്ട്രിക്ട് ആയി കഴിഞ്ഞാൽ പ്രഷർ കൂടും, വാസോ ഡയലേറ്റ് ആയി കഴിഞ്ഞാൽ പ്രഷർ ലോ ആവും, ശരിയല്ലേ? അതുപോലെ തന്നെ ബ്ലഡിന്റെ അളവ് കൂടിയാൽ പ്രഷർ കൂടും, ബ്ലഡിന്റെ അളവ് കുറഞ്ഞാൽ പ്രഷർ കുറയും. എന്താണ് പ്രഷറിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. ബ്ലഡ് പ്രഷറും ഇപ്പൊ ഇനി പറഞ്ഞ പോലെ എന്താ പറയുന്നത് പെരിഫറൽ റെസിസ്റ്റൻസും ഈ ബ്ലഡ് വെസലിന്റെ ഡയമീറ്ററും ഒക്കെ വലിയ ഘടകങ്ങളാണ് എന്തിന് ഷോക്ക് ലോട്ട് എത്തിക്കാൻ വേണ്ടിട്ട്, ശരിയല്ലേ? അപ്പൊ ഇവിടെ ആ ഒരു പ്രഷർ കുറഞ്ഞു പോകുന്നു. പ്രഷർ എന്തുകൊണ്ട് കുറയുന്നു? ബ്ലഡ് വോളിയം കുറഞ്ഞു പോകുന്നുണ്ട്. സോ ബ്ലഡ് വോളിയം ഇത്രയും ഡീറ്റെയിൽ ആക്കണ്ട, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. ബ്ലഡ് വോളിയം കുറഞ്ഞിട്ട് ഷോക്ക് ഉണ്ടായാൽ അതിന് പറയുന്ന പേരാണ് ഹൈപ്പോ വോളിമിക് ഷോക്ക്. ഇതെല്ലാം എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചു വെച്ചോണം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കാർഡിയോജെനിക് ഷോക്കാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്, കാരണം ഇതിന്റെ കാരണക്കാരൻ ഹാർട്ടാണ്. ഞാനിത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ക്ലാസ്സുകളിൽ സാധാരണ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം വരുമ്പോൾ ഈ ഷോക്ക് വരുന്നുണ്ട്, കാർഡിയോജെനിക് ഷോക്ക്. അപ്പൊ അവിടെ കാർഡിയോജെനിക് ഷോക്കിൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ഫെയിലുവറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക്, മനസ്സിലാകുന്നത്, ഇംപ്രോപ്പറായിട്ട് പമ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കാർഡിയക് ഔട്ട്പുട്ട് കുറയാണ് ചെയ്യുന്നത് അല്ലെ, ബ്ലഡ് പുറത്തു വരുന്ന ബ്ലഡിന്റെ അളവ് കുറയും. അങ്ങനെ ബ്ലഡിന്റെ അളവ് കുറഞ്ഞാൽ ഇതേ ലോജിക്കിൽ കാണാൻ, ഇത് തൊട്ട് മുമ്പിലത്തെ കഥയായിട്ട് അങ്ങ് പറഞ്ഞുകൂടെ, എന്നുവെച്ചാൽ ബ്ലഡ് വോളിയം ഇവിടെയും ബ്ലഡ് വോളിയം കുറയാണ് ശരി തന്നെ, പക്ഷെ ഇതിന്റെ കാരണക്കാരൻ ഹാർട്ടാണ്. അപ്പൊ ഹാർട്ടിന്റെ കാരണം കൊണ്ട്, ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അങ്ങനെ പെർഫ്യൂഷൻ ഇല്ലാതാകുക, ബ്ലഡ് വോളിയം കുറഞ്ഞു പോവുക, അങ്ങനെ സെല്ലുകൾക്ക് ന്യൂട്രിയൻസും ഓക്സിജൻ കിട്ടാതാവുക, ഈ അവസ്ഥയാണ് എന്ന് പറയുന്നത് കാർഡിയോജെനിക് ഷോക്ക് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി, ഇവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഹാർട്ട് ഇംപ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാത്തത് കൊണ്ട്
പെർഫ്യൂഷൻ കുറഞ്ഞു പോകുന്നതിനാണ് എന്ത് പറയുന്നത് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ അതിന്റെ റീസൺസ് ആണ് പറയാൻ സാധിക്കും. മയക്കാർഡിയോ ഇൻഫ്രാക്ഷൻ പറയാൻ സാധിക്കും. അവിടെ ഹാർട്ടാണ് കുഴപ്പക്കാരൻ, കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലുവർ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലുവർ, സിമ്പിൾ ആയിട്ട് കാർഡിയക് ഡിസരിത്മിയാസ് അല്ലെങ്കിൽ കാർഡിയക് അരിത്മിയാസ്, ന്യൂമോത്തറാക്സ്. ഓക്കെ, ന്യൂമോത്തറാക്സ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഹാർട്ടുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് ന്യൂമോത്തറാക്സും എക്സാമ്പിൾ ആയിട്ട് പറയാം അതിനകത്ത്. എന്നുവെച്ചാൽ ഒരു ഡിസ്റ്റന്റ് കണക്ഷൻ ആയിട്ട് കൊണ്ട് കണക്ട് ചെയ്യാം. സോ അതുകൊണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഹാർട്ട് ഫെയിലുവറും മയോകാർഡിയൽ ഇൻഫെക്ഷനും ഡിസ്അരിത്മിയാസും ഒക്കെയാണ് എന്തിൽ വരുന്നത്. ഇതൊക്കെ കാരണങ്ങളാണ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, കാർഡിയോജനിക് ഷോക്കിൽ നമുക്ക് എടുത്തു കാണിക്കാവുന്ന ചില കാരണങ്ങളാണ്. കാര്യം മനസ്സിലായി. സോ ഹാർട്ട് ആണ് ഇവിടുത്തെ പ്രശ്നക്കാര്, ഹാർട്ട് പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യാത്തുണ്ട്. മൂന്നാമത്തത് സെപ്റ്റിക് ഷോക്ക്, സെപ്റ്റിസീമിയ. അതൊരു വെറുതെ ഞാൻ ഇട്ടൊന്നുള്ളു, എന്തെങ്കിലും ഒന്ന് എഴുതണ്ടേ. അവിടെ ഒരുപാട് കാരണങ്ങളൊന്നുമില്ല, അവിടുത്തെ ഒരേ ഒരു കാരണം സെപ്റ്റിസീമിയ അല്ലെങ്കിൽ സെപ്സിസ് ആണ്. എന്താണ് സെപ്സിസ് എന്ന് പറയുന്നത്? സെപ്റ്റിസീമിയ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. സെപ്സിസ് അല്ലെങ്കിൽ സെപ്റ്റിസീമിയ രണ്ടും ഒന്ന് തന്നെ. എന്നുവെച്ചാല് ഇവിടെ എന്താ പറയണ്ടേ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബ്ലഡിന്റെ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്കറിയാം പല ഭയങ്കര ഡേഞ്ചർ ആണത്. എന്നുവെച്ചാൽ അവസാനം കൊണ്ടെത്തിക്കുന്ന ഓർഗൻ ഫെയിലേഴ്സിലോട്ടൊക്കെ ആയിരിക്കും. അപ്പൊ കാര്യം മനസ്സിലാക്കുക, സെപ്റ്റിസീമിയ. ഓക്കെ, കാര്യം മനസ്സിലായി. സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ, ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അതിന്റെ കുറെ പതോഫിസിയോളജി ഒക്കെ അവസാനം എത്തിച്ച് കൊണ്ടെത്തിക്കുന്ന ഷോക്കിലോട്ടായിരിക്കും. അപ്പൊ ഇവിടെ ലോജിക്ക് നിങ്ങൾ വേറെ രീതി ചിന്തിക്കണം. കുറെ കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ എന്താ പറയുന്ന ഒരു പറയുന്നത് അൺക്ലിയർ ആയിട്ടുള്ള ഒരു പതോഫിസിയോളജിയാണ്. എന്നിരുന്നാലും കുറെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ശരീരത്തിന്റെ ഇൻഫെക്ഷനോടുള്ള ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. ഓക്കെ, അതിലൂടെ ഉണ്ടാകുന്ന വാസോഡൈലേഷൻ ആണ്. ഞാൻ അതാണ് ആ പൈപ്പും വെള്ളമായിട്ട് കണക്ട് ചെയ്തത്. ഇപ്പം ഇത് രണ്ട് ഷോക്കിലും നിങ്ങൾക്ക് മനസ്സിലായത് കാർഡിയോജനിക് ഷോക്കിലായിക്കോട്ടെ ഹൈപ്പോവോളിമിക് ഷോക്കിലായിക്കോട്ടെ എന്താ പറഞ്ഞു വന്നത്, ഞാൻ ബ്ലഡ് വോളിയം കുറയുന്നതുകൊണ്ടാണ്, അകത്തെ എന്താ പൈപ്പിനുള്ളിലെ വെള്ളം അതിന്റെ അളവ് കുറഞ്ഞു പോകുന്നതുകൊണ്ട് പ്രഷർ കുറഞ്ഞാണ് അല്ലെ. ഇവിടെ അങ്ങനെയല്ല, ബ്ലഡ് ഒക്കെ നോർമൽ തന്നെ ആയിരിക്കും, പക്ഷെ ആ പൈപ്പ് ഒന്ന് വികസിച്ചു പോയി. എന്നുവെച്ചാൽ വാസോഡൈലേഷൻ ഉണ്ടായി, അതിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാന, ഈ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ബ്ലഡിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അത് വന്നിട്ട് റിലീസ് ചെയ്യുന്ന എൻഡോടോക്സിൻസ് ഒക്കെ ഉണ്ട്, ടോക്സിക് സബ്സ്റ്റ്, ടോക്സിൻ. ഓക്കെ, വിഷം എന്ന് തന്നെ പറയാം. ആ എൻഡോടോക്സിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി റെസ്പോൺസും അത് അൾട്ടിമേറ്റ്ലി കൊണ്ടെത്തിക്കുന്ന കുറെ വാസോഡൈലേഷൻ, മാസീവ് വാസോഡൈലേഷൻ ഉണ്ടാക്കും. സോ അങ്ങനെ വാസോഡൈലേറ്റ് ആയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ പൈപ്പിന്റെ സൈസ് വലുതായി കഴിഞ്ഞിട്ട് വെള്ളം സെയിം തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നും വെള്ളം അതിനനുസരിച്ചിട്ട് കൂടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രഷർ കുറയും സ്വാഭാവികമായിട്ടും. സോ സെല്ലുകൾക്ക് അല്ലെ, അതിന്റെ സൈഡിലുള്ള സെല്ലുകൾക്ക്, പ്രത്യേകിച്ച് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ താഴുമ്പോഴത്തേക്ക് സെല്ലുകൾക്ക് ഓക്സിജൻ ന്യൂട്രിയൻസും കിട്ടാതാവും. ഓക്കെ, അതിനാണ് എന്താ പറയുന്നത്, സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓർത്തിരുന്നാൽ മതി, ഇൻഫെക്ഷൻ. ഓക്കെ, ബ്ലഡിന്റെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഷോക്കിനാണ് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞാൽ ന്യൂറോജനിക് ഷോക്ക്. കാര്യം മനസ്സിലായി, എന്താ പറയുക, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് തന്നെ പറയാം. ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും ഡാമേജ് കൊണ്ടുണ്ടാകുന്ന ഷോക്കിനെയാണ് എന്താ പറയുന്നത്, ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയാം. നമ്മൾ ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് സ്പൈനൽ ഷോക്ക് ഒക്കെ പറയാൻ സാധിക്കും. ഈ ന്യൂറോജനിക് ഷോക്കിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് സ്പൈനൽ ഷോക്ക് എന്നൊക്കെ വേണേൽ പറയാം. അത് നമ്മുടെ ക്ലാസ്സിൽ വരുന്നതാണ്, നമ്മുടെ ക്ലാസ്സില് നെർവസ് സിസ്റ്റത്തില് ഹെഡ് ഇഞ്ചുറി, സോറി സ്പൈനൽ കോഡ് ഇഞ്ചുറീസിൽ വരുന്നതാണ്, അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് സ്പൈനൽ ഷോക്ക് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണല്ലോ ന്യൂറോജനിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഇവിടെ നെർവസ് സിസ്റ്റത്തിന്റെ തകരാറാണ്. ഓക്കെ, എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹെഡ് ഇഞ്ചുറി പറയാം, സ്പൈനൽ കോഡ് ഇഞ്ചുറി പറയാം, പെയിൻ പറയുന്നുണ്ട്, സ്പൈനൽ അനസ്തീഷ്യ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയും ലോജിക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് ഇവിടെ എന്താ പറയണ്ടേ, പ്രത്യേകിച്ച് സ്പൈനൽ കോഡിലൊക്കെ, സ്പൈനൽ കോഡും നെർവസ് സിസ്റ്റം നിങ്ങൾക്കറിയാലോ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ പരാജയമാണ് ഇവിടെ സംഭവിക്കുന്നത്, ഫെയിലുവറാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ടോൺ നഷ്ടപ്പെടും, അങ്ങനെയാ പറയുന്നത്. ഓക്കെ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്തൊക്കെയാണ് ചെയ്തു തരുന്നത് നമുക്കറിയാം. കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടും അല്ലെ, കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് വാസോ കൺസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക, വാസോ കൺസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് സഹായിക്കുന്നത്. അപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അതിന്റെ കൺട്രോൾ അങ്ങോട്ട് വിട്ട് കളയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, വാസോ ഡയലേഷൻ ഉണ്ടാവും, മാസീവ് വാസോ ഡയലേഷൻ. ശരീരത്തിൽ മൊത്തം ഇങ്ങനെ വാസോ ഡയലേറ്റ് ആയിട്ട് ബ്ലഡ് പൂളാവും. മനസ്സിലാവുന്നുണ്ട്, എന്ന് വെച്ചാൽ പ്രഷർ കുറഞ്ഞു പോകും, മനസ്സിലാകുന്നുണ്ട്. അതങ്ങോട്ട് അയഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓർത്താൽ മതി, വാസോ കൺസ്ട്രിക്ട് ആകുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള പ്രഷർ കൂടും, വാസോ ഡയലേറ്റ് ആകുമ്പോഴത്തേക്ക് പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ സെല്ലുകൾക്ക് പുറത്തോട്ട് ന്യൂട്രിയൻസ് ഓക്സിജൻ ചാടി പോകണ്ടേ, സോ അങ്ങനെ പോവാതിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ വൈറ്റൽ ഓർഗൻസ്, മെയിൻ ആയിട്ടുള്ള ബ്രെയിനും ഒക്കെ ഓക്സിജൻ ന്യൂട്രിയൻസും കിട്ടാതാവും. സംഭവം മനസ്സിലായി, ഇത്രയേ ഉള്ളൂ. ഇവിടെ നെർവസ് സിസ്റ്റത്തിന്റെ ഡാമേജ് കൊണ്ടുണ്ടാകുന്നതാണ് ഇവിടെ അത് എടുത്തു പറയുന്ന ഹെഡ് ഇഞ്ചുറിയും സ്പൈനൽ കോഡ് ഇഞ്ചുറിയും സ്പൈനൽ അനസ്തീഷ്യയൊക്കെ പറയാം, അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ വരാം ഈ ഷോക്ക്. സോ അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല്, ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് മാസീവ് വാസോ ഡയലേഷൻ, എന്തുകൊണ്ട്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ടോൺ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഓക്കെ, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ
കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ആ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കൺട്രോൾ നമുക്കറിയാം സ്പൈനൽ കോഡിലാണ് പ്രധാനമായിട്ടും, പിന്നെ അതുപോലെ തന്നെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെ ആയിട്ടാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ കൺട്രോൾ ഇരിക്കുന്നത്. സോ അതിന്റെ നഷ്ടപ്പെടുന്നതാണ് പ്രശ്നം. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് അനാഫിലാക്ടിക് ഷോക്ക്. ഇതൊക്കെ ചോദിക്കാറുള്ള പെട്ടെന്ന് ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ, എന്താ പറയണ്ടേ, ഈ ഡൈ യൂസ് ചെയ്യുന്നവരിലുണ്ടാകുന്ന ഷുഗർ, അത് എന്നോട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഡൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് പെട്ടെന്ന് അത് തന്നെയാണെന്ന് ഓർക്കുന്നില്ല. എന്തായാലും അങ്ങനെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്, ഏത് ടൈപ്പ് ഷോക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ഓർത്തിരിക്കുക, അനാഫിലാക്ടിക് ഷോക്ക്. അലർജിയില് അലർജി അല്ലെ, അലർജിയിലുണ്ടാകുന്ന ഷോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അനാഫിലാക്ടിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇവിടെ കുറെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ട്. അലർജി എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയുന്നത്, സോറി ആ ഒരു ടോപ്പിക്, അലർജി തന്നെ അല്ലെ ആ ഒരു ടോപ്പിക്, ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്, അതിനകത്തിൽ വരുന്നതാണ് അനാഫിലാക്സിസ്. സോ അനാഫിലാക്സിസ് അല്ലെ അനാഫിലാക്ടിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ അലർജി കൊണ്ടുണ്ടാകുന്നതാണ്. ഇവിടെ സംഭവിക്കുന്ന എന്ന് വെച്ചാൽ ഇത് തന്നെ, ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നതാണ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് അല്ലെ. ആ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് വേറെ ക്വസ്റ്റ്യൻ, ഇസ്റ്റമിൻ ഒക്കെ മീഡിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷോക്ക് ഏതാണ്. ഇസ്റ്റമിൻ ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ്, ഇസ്റ്റമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഓക്കെ ലൂക്കോട്രിൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആണ്. അപ്പൊ ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ ഇളക്കി അല്ലെ, അതുകൊണ്ടാണല്ലോ ഇത് അലർജി എന്ന് പറയുന്നത്. അലർജൻ കയറിയിട്ട് ഇതിനെ ട്രിഗർ ചെയ്തിട്ട് ഇവരെയൊക്കെ കൂടെ ഒക്കെ ഇറക്കിച്ച് ശരീരത്തിനെ എന്താ പറയുക ഓവർ റിയാക്ട് ചെയ്യിപ്പിക്കണം, അതിനെ നമ്മൾ അലർജി എന്ന് പറയുന്നത്. സോ ആ ടൈപ്പ് ഓഫ് ഷോക്ക് ഇതിന്റെയും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇവിടെയും സംഭവിക്കുന്ന വാസോ ഡൈലേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും, ഇങ്ങനെ സെപ്റ്റിക് ഷോക്കിലും ന്യൂറോജനിക് ഷോക്കിലും അനാഫ്ലാറ്റിക് ഷോക്കിലും പൈപ്പ് വലുതാകുന്നതാണ് പ്രശ്നം. ഓക്കെ, ഇവിടെ ബ്ലഡ് വോളിയത്തിന് വലിയൊരു മാറ്റമില്ല. സോ ഇവിടെ ഇവിടെ അനാഫ്ലാറ്റിക് ഷോക്കിലും സംഭവിക്കുന്ന വെച്ചാൽ വാസോ ഡൈലേഷൻ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിന് അനാഫ്ലാറ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് സ്നേക് വീനം അവിടെ ഉണ്ടാകുന്ന ഷോക്ക്, ഡ്രഗ്സ് അല്ലെ, ചില എന്താ പറയുന്നത് മെഡിക്കേഷൻസിന്റെ റിയാക്ഷൻ ആയിട്ട് വരുന്നത്, അലർജി കൊണ്ടുണ്ടാകുന്നത്, പിന്നെ ഡൈസ് ഉപയോഗിക്കുന്നവരുണ്ടാകുന്ന ആ ടൈപ്പ് ഓഫ് ഷോക്ക് എല്ലാം വരുന്ന അനാഫിലാറ്റിക് ഷോക്കിലാണ്. അപ്പം ഈ നമ്മുടെ ഷോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് നമ്മുടെ മെമ്പർഷിപ്പ് മെമ്പേഴ്സ് ഒള്ളി എന്ന് പറഞ്ഞ സെഗ്മെന്റില് എടുത്താണ് അതിൽ നിന്നുള്ള ഒരു ചെറിയ പാട്ടാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ നേരത്തെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ മെമ്പേഴ്സ് ഒള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് വെച്ചിട്ട്. അതിപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് നമ്മുടെ നഴ്സിംഗ്ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്ലിക്കേഷനിലോട്ട് മാറ്റി. അപ്പം ഇത് സെപ്പറേറ്റ് ഒരു സെഗ്മെന്റ് ആയിട്ട് എന്ന് വെച്ചാൽ കുറച്ച് എക്സ്ക്ലൂസീവ് വീഡിയോസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഏകദേശം 8 പാട്ടോളം ആയിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടിന്യൂറ്റിയിൽ തുടരുകയാണ്. ഇനി മുന്നോട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാല് നമ്മള് മാനേജ്മെന്റ് റിസർച്ച് ഇങ്ങനെയൊക്കെയുള്ളത് ഇതുപോലുള്ള എക്സാംസിനും പിന്നെ നമ്മുടെ സൗദി പ്രോമെട്രിക്കിനും ഒക്കെ ചോദിക്കാം. അപ്പൊ അതിനകത്തിൽ നിന്നും റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ടെർമിനോളജീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാനതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതിന്റെ ഒരു ഭാഗം. എന്ന് വെച്ചാൽ ഷോക്ക് തന്നെ 2 പാട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടു, അതിന്റെ ഇടയ്ക്കു എന്നുള്ള ഒരു പാട്ടാണ് ഇപ്പൊ ചെയ്തത്. അപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. എന്റെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ എപ്പോഴും പറയുന്ന കാര്യം തന്നെ, എന്നാലും എന്ന് വെച്ചാൽ എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. DHA, HAD, MOH, പ്രോമെട്രിക്, എൻക്ലെക്സാറം പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സുകൾ, മിനി ക്രാഷ് കോഴ്സും 60 hours ഏകദേശം എന്ന് വെച്ചാൽ ഒരു 1 month വരുന്ന ക്രാഷ് കോഴ്സും, പിന്നെ ഒരു 5 days ഇക്വലന്റ് ആയിട്ടുള്ള മിനി ക്രാഷ് കോഴ്സും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്, ടെസ്റ്റ് സീരീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഡെമോ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പരും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.